ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? മതനിരപേക്ഷ ഇന്ത്യയിൽ അത് എത്രത്തോളം പ്രായോഗികമാണ്? മുസ്ലിങ്ങൾക്ക് അത് അസ്വീകാര്യമാവുന്നത് എന്തുകൊണ്ടാണ്? ദേശവിരുദ്ധമാണ് ഏക സിവിൽ കോഡ് എന്ന തലക്കെട്ടിൽ MM അക്ബർ എഴുതുന്ന വിശദമായ പഠനത്തിന്റെ 5-ാം ഭാഗം. ശരിയാത്ത് വിമർശനങ്ങൾ സത്യമറിയാത്തതുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ചില നിയമങ്ങളുണ്ട്. ആകാശഗോളങ്ങളും ഭൂമിയും ഭൂമിയിലെ ജീവനടക്കമുള്ള പ്രതിഭാസങ്ങളുമെല്ലാം ശാന്തമായി നിലനിൽക്കുന്നത് സ്രഷ്ടാവ് നിശ്ചയിച്ച പ്രസ്തുത നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവയെ ക്രമപ്പെടുത്തിയതുകൊണ്ടാണ്. മറ്റു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് കഴിവ് നൽകിയിരിക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അവനെ സൃഷ്ടിച്ചവൻ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാരിലൂടെ പടച്ചവൻ അവതരിപ്പിച്ച ഈ വിധിവിലക്കുകളാണ് ശരിയാത്ത് എന്നറിയപ്പെടുന്നത്. മാനവികതയെ ദീപ്തമാക്കുകയും സമാധാനപൂർണമായ വ്യക്തിജീവിതവും സംതൃപ്തമായ കുടുംബജീവിതവും നീതിയിലും പാരസ്പര്യത്തിലും അധിഷ്ഠിതമായ സാമൂഹ്യ ജീവിതവും സാധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ളതാണ് ശരിയാത്തിലെ വിധിവിലക്കുകൾ. സമാധാനപൂർണമായ ഇഹലോക ജീവിതവും മരണാനന്തരം ശാശ്വത സമാധാനത്തിന്റെ ഭവനമായ സ്വർഗവും ലഭിക്കുന്നതിന് മനുഷ്യരെല്ലാം പിന്തുടരണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദൈവദത്തമായ ജീവിതക്രമമാണത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെയാണ് അവരുടെ ജനതക്കുള്ള ശരിയാത്ത് പഠിപ്പിക്കപ്പെട്ടത്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ശരിയാത്ത് അവതരിപ്പിക്കുകയാണ് സ്രഷ്ടാവ് ചെയ്തത്. ജീവിതത്തെ പ്രകാശമാനമാക്കുകയും മാനവികത പഠിപ്പിക്കുകയും ചെയ്യുന്ന ശരിയാത്തിന്റെ സ്രോതസ്സുകൾ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളുമാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിനു വേണ്ടിയുള്ളതല്ല ശരിയാത്ത്. മാനവികതയുടെ ഉജ്ജ്വലീകരണം ആഗ്രഹിക്കുന്ന ആർക്കും അനുധാവനം ചെയ്യാവുന്നതാണത്. ആത്മീയവും ഭൗതികവുമായ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കുകയും സമാധാന സംതൃപ്തമായ ജീവിതം ആസ്വദിക്കുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതാണ് ഈ വിധിവിലക്കുകൾ. ശരിയാത്ത് നിർദ്ദേശിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ പാലിക്കുകയും ദുർഗുണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ തനിക്കും താനുമായി ബന്ധപ്പെട്ടവർക്കും സമാധാനവും ശാന്തിയും സംതൃപ്തിയും ഉണ്ടാവുന്നു. സത്യം പറയണം, നീതി പാലിക്കണം, കരാറുകൾ നിറവേറ്റണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, ക്ഷമിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഇളയവരോട് കാരുണ്യം കാണിക്കണം, മാന്യതയോടെ പെരുമാറണം, വിട്ടുവീഴ്ച ചെയ്യണം, സത്യസന്ധമായി തൊഴിലെടുക്കണം, അനാഥകളെ സംരക്ഷിക്കണം, അഗതികളെ പുനരധിവസിപ്പിക്കണം, മാന്യമായ വസ്ത്രം ധരിക്കണം, വിധവകൾക്ക് തുണയാവണം, മാതാപിതാക്കളെ അനുസരിക്കണം, മക്കൾക്ക് നന്മ ചെയ്യണം, ഇണകളോട് നല്ല നിലയിൽ വർത്തിക്കണം, അമുസ്ലിങ്ങളോട് സൗഹാർദ്ദത്തോടെ പെരുമാറണം, തൊഴിലാളികൾക്ക് അർഹമായ വേതനം നൽകണം, അയൽവാസിയെ പരിഗണിക്കണം, പുഞ്ചിരി കൊണ്ട് അഭിമുഖീകരിക്കണം തുടങ്ങിയ ശരിയാത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്നവരുടെ ജീവിതം എത്രത്തോളം സമാധാനപൂർണമായിരിക്കും. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ചൂതാട്ടത്തിലേർപ്പെടരുത്, പലിശ വാങ്ങുകയോ കൊടുക്കുകയോ അരുത്, കള്ളസാക്ഷ്യം പറയരുത്, വഞ്ചിക്കരുത്, അനർഹമായത് സമ്പാദിക്കരുത്, പൂഴ്ത്തിവെക്കരുത്, ഊഹക്കച്ചവടം പാടില്ല, തൊഴിലാളികളെ ദ്രോഹിക്കരുത്, മുതലാളിയെ വഞ്ചിക്കരുത്, അഹങ്കരിക്കരുത്, അസൂയ പാടില്ല, അത്യാഗ്രഹം ഉണ്ടാവരുത്, പിശുക്കുണ്ടാവരുത്, അമിതവ്യയം അരുത്, അശ്ലീലം പറയരുത്, പരദൂഷണം പാടില്ല, കാപട്യം ഉണ്ടാവരുത്, കള്ളം പറയരുത്, പരിഹസിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്, വിദ്വേഷം പാടില്ല, ഏഷണിക്കാരനാവരുത്, വിശ്വാസവഞ്ചനയുണ്ടാവരുത്, കൊടുത്ത ദാനം എടുത്തു പറയരുത്, സമ്പാദിക്കാൻ വേണ്ടി യാചിക്കരുത്, അന്യായമായി ആരെയും വധിക്കരുത്, പതിവ്രതകളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, മാതാപിതാക്കളോട് കയർക്കരുത്, ഭർത്താക്കന്മാരെ ധിക്കരിക്കരുത്, ഭാര്യമാരെ ദ്രോഹിക്കരുത്, മക്കളെ ശപിക്കരുത് തുടങ്ങിയ ശരിയാത്തിലെ വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരോടൊപ്പമുള്ള ജീവിതം എത്രത്തോളം സംതൃപ്തമായിരിക്കും. ശരിയാത്തിലെ കുടുംബ നിയമങ്ങളുടെയും സാമ്പത്തിക നിയമങ്ങളുടെയും സാമൂഹിക നിയമങ്ങളുടെയും എല്ലാം സ്ഥിതി ഇതുതന്നെയാണ്. പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സ്വാഭാവിക ഉൽപ്പന്നമായ സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നുവരുമ്പോഴെല്ലാം അതിനുള്ള ശാശ്വത പരിഹാരം ലോകം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി സ്വീകരിക്കുകയാണ് എന്ന് സമ്പദ് ശാസ്ത്ര വിദഗ്ധർ പ്രസ്താവിക്കാറുണ്ട്. ശരിയാത്തിലെ നിയമങ്ങളുടെ എല്ലാം സ്ഥിതി ഇതാണ്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം
സമാധാനവും സംതൃപ്തിയും നൽകുന്നവയാണ് പ്രസ്തുത നിയമങ്ങളെന്ന് അവയനുസരിച്ച് ജീവിക്കുന്നവർക്കറിയാം. അവ അനുസരിക്കാൻ സന്നദ്ധതയില്ലാത്തവർ ദൈവധിക്കാരത്തിന്റെ കെടുതി അനുഭവിക്കുമ്പോഴാണ് അവയുടെ പ്രസക്തി മനസ്സിലാക്കുക.